ലക്ഷ്മി എൻ്റെ മുൻ കാമുകി അവളിൽ നിന്ന് തേപ്പ് കിട്ടിയതിന് ശേഷം ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയി ബാംഗ്ലൂരിൽ നിൽക്കുന്ന സമയത്താണ് എൻ്റെ കൂട്ടുകാരനായ വിപിനെയും നിമിഷയെയും ഞാൻ പരിചയപ്പെടുന്നത് എൻ്റെ ഫ്ലാറ്റിൻ്റെ അടുത്ത് ഫ്ലാറ്റ് എടുത്തതും താമസമാക്കിയതും അവർ നിമിഷയുടെ ഭർത്താവ് വിപിന്നെ നാട്ടിലെ മറ്റൊരു പെണ്ണുമായി സ്നേഹത്തിലാണ് അത് കാരണം നിമിഷ ആകെ തകർന്നിരിക്കുന്നു ആ സമയത്താണ് ഞാൻ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതും അവളുമായി കൂടുതൽ അടുക്കുന്നതും അങ്ങനെ ഞങ്ങൾ തമ്മിൽ അറിയാതെ അടുത്തു അത് അങ്ങനെ ഒടുങ്ങാത്ത കളികളിലേക്ക് നീങ്ങി വിപിൻ ഇല്ലാത്ത സമയത്ത് എൻ്റെ കൂടെയാണ് നിമിഷ താമസിക്കുന്നത് ഇതിനിടെ വിപിൻ വരുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ബന്ധത്തിന് ശല്യമായി തുടങ്ങി അതുകൊണ്ട് ഞങ്ങൾ ഒരു പരിപാടി ഒപ്പിച്ചു വിപിൻ്റെ നാട്ടിലുള്ള കാമുകിയെ െ ബാംഗ്ലൂരിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചു അങ്ങനെ കാവ്യുമായി സംസാരിച്ചു അവൾക്ക് ഫ്ലാറ്റും എൻ്റെ കമ്പനിയിൽ ജോലിയും കൊടുത്തു അതോടെ വിപിൻ കൂടുതൽ സമയവും കാവ്യയുടെ കൂടെയായി ഞാൻ നിമിഷയുടെ കൂടെയും അങ്ങനെ ഇരിക്കെ നിമിഷയുടെ അച്ഛനും അമ്മയും നിമിഷയുടെ കൂടെ നിൽക്കാൻ ബാംഗ്ലൂരിൽ വരുമെന്ന് അറിയിച്ചു ഇതിനിടയിൽ ഞാൻ നിമിഷയുടെ ഫ്രണ്ടായ സ്വാതിയുമായി അടുക്കുന്നതും പിന്നെ പതിയെ ഞങ്ങളുടെ കളികളിലേക്ക് കടക്കുന്നതും നിമിഷയുടെ മാതാപിതാക്കൾ വരുന്നതുകൊണ്ട് എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് തന്നെ സ്വാതി ഉള്ളത് കൊണ്ടാണ് ഒന്ന് നോക്കിയാൽ നിമിഷയേക്കാൾ കൂടുതൽ കളിക്കുന്നതിൽ രസം തോന്നിയതും സ്വാതിയിൽ നിന്നാണ് അതുകൊണ്ട് നിമിഷയുടെ കുറവ് എനിക്ക് തോന്നിയില്ല ഒന്ന് പറഞ്ഞാൽ നിമിഷയിൽ നിന്ന് വ്യത്യസ്തമായ ആരെയും അയക്കുന്ന ഒരു തരം മത്ത് പിടിപ്പിക്കുന്ന ഗന്ധമാണ് സ്വാധിയുടേത് അല്ലെങ്കിലും എല്ലാ പെണ്ണുങ്ങൾക്കും വേറെ വേറെ ഉള്ളത് സ്വാതിക്ക് ഒരു കാച്ചിയുടെ കാച്ചിയെ എണ്ണയുടെ മണമാണുള്ളത് അവളുടെ പാറി പറക്കുന്ന മുടിയിൽ നിന്നാണ് ആ മണം വരുന്നത് എന്ന് തോന്നുന്നു എന്തൊരു മുടിയാണ് സ്വാതിക്ക് എനിക്കും സ്വാതിക്കും ഇടയിൽ ഒരു മതിൽ പോലെ ശല്യം തീർന്നിരിക്കുകയായിരുന്നു അത് പതിയെ വൽ വലത്തേ കൈകൊണ്ട് അതൊന്ന് ഒതുക്കി വെക്കാൻ എടുക്കുന്ന സമയം തന്നെ കൂടുതലാണ് ഞാൻ സ്വാതിയോട് ചോദിച്ചു നമുക്ക് ഈ മുടി മുറിച്ച് കളഞ്ഞാലാ അയ്യേടാ സ്വാതി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാ പിന്നെ നീ ഇതൊന്ന് ഒതുക്കി വെക്കി എന്നിട്ടൊന്ന് തിരിഞ്ഞു കിടക്ക് അത് കേട്ടതും അവൾ എന്നെ മനസ്സിലാക്കി എന്തിനാ തിരിഞ്ഞു കിടക്കുന്നത് ഒരു കള്ള ചിരിയോടെ അവൾ ചോദിച്ചു ഒന്ന് കെട്ടിപ്പിടിക്കാനാടോ നിന്നെ അത് കേട്ടതും ഒരു മടിയും കൂടാതെ അവൾ മുടുക്കി മുടി പുറകിലേക്ക് ഇട്ടുകൊണ്ട് എനിക്ക് അഭിമുഖമായി തിരിഞ്ഞു കിടന്നു അതോടെ അവളെ ഒന്ന് ചേർത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് അവളുടെ അടക്കാക്കളയുടെ ചുണ്ടുപോലുള്ള മൂക്കിൽ അമർത്തി ചുംബിച്ചു സ്വാതി ഞാൻ അവളെ നീട്ടി വിളിച്ചു എന്തോ അവൾ മധുരമായി വിളി കേട്ടു ഇന്നലത്തെ കളികളിലെല്ലാം എനിക്ക് ഓർമ്മയുണ്ടോ അവൾ നാണത്തോടെ ചിരിച്ചു വേണ്ടായിരുന്നു എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇല്ല എനിക്ക് അങ്ങനെ തോന്നിയില്ല സ്വാതി പറഞ്ഞു അതെന്താടോ എന്ന് ഞാൻ ചോദിച്ചു ഞാനും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു നിന്നോട് കളിക്കാൻ ആണോ ഞാൻ അതിശയത്തോടെ അവളെ വാരി പുണർന്നു ചോദിച്ചു അവൾ പറഞ്ഞു ഇഷ്ടമുള്ളവരുടെ കൂടെയല്ല ചേട്ടാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അത് പറഞ്ഞതും സ്വാതി ഒന്നും കൂടി ചേർന്ന് കിടന്നു എനിക്ക് ഒരു കാര്യം മനസ്സിലായി സ്വാതിയുടെ പൂന്തോട്ടത്തിലെ പൂ വിടർന്നതും അതിൽ നിന്ന് വരുന്ന തേൻ വരുന്നതും ഞാൻ അറിഞ്ഞു അവളുടെ ഈ ചേർന്ന കിടപ്പ് അതാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഞാൻ ഇതിനിടയിൽ ആലോചിച്ചത് സ്വാതിക്ക് ഏത് രീതിയിലുള്ള ഇഷ്ടമാണ് എന്നോട് ഞാനും നിമിഷം കല്യാണമൊന്നും കഴിച്ചില്ല എന്ന് ഇവൾക്കറിയാം അതുകൊണ്ട് ഇവളുടെ ഈ ഇഷ്ടം എന്നെ ഭർത്താവായി കിട്ടാൻ വേണ്ടിയുള്ളതാണോ ഞാൻ ചിന്തിച്ചു ഒരു കാര്യം എനിക്ക് ഉറപ്പ എനിക്ക് നിമിഷയേ അല്ലാതെ മറ്റൊരാളെ വിവാഹം കഴിക്കാൻ പറ്റില്ല ഞാൻ ആ കാര്യം സ്വാതിയോട് അപ്പോൾ തന്നെ പറഞ്ഞു അത് കേട്ടത് സ്വാതിക്ക് വിഷമമായി എങ്കിലും അവൾ പറഞ്ഞു അതെനിക്കറിയാം അല്ലെങ്കിലും എന്നേക്കാൾ കൂടുതൽ ചേട്ടന് നിമിഷ ചേച്ചിയെയാണ് ചേരുന്നത് അത് കേട്ടതും എനിക്ക് കുറച്ച് സമാധാനമായി എന്നാലും എന്തോ ഒന്ന് മനസ്സിൽ ഞാൻ അത് കേട്ടതോടെ കുറച്ച് സമാധാനത്തോടെ സ്വാതിയെ തഴുകി ചോര ചുണ്ടിൽ ഒരു മുത്തം കൊടുത്തു എന്നിട്ട് ഞാൻ ചോദിച്ചു സ്വാതിക്ക് എന്നോട് ഇങ്ങനെ തോന്നാൻ എന്താ കാരണം ഞാൻ ചോദിച്ചു ആവോ എനിക്കറിയില്ല എനിക്ക് ചേട്ടനോട് ഒരു ഇഷ്ടം തോന്നി അത്രയേ എനിക്കുള്ളൂ നിമിഷ ചേച്ചിയുമായി ഒരു ദിവസം ചേട്ടൻ കളിക്കുന്നത് ഞാൻ കണ്ടിരുന്നു എനിക്ക് വല്ലാത്ത ആഗ്രഹം തോന്നി അതുപോലെ കളിക്കാൻ അതായിരിക്കും എനിക്ക് ചേട്ടനോട് ഇഷ്ടം തോന്നാൻ കാരണം ഞാൻ ചിരിച്ചു കൊണ്ട് പറഞ്ഞു ആഗ്രഹങ്ങളെല്ലാം ഇപ്പം തീർത്തേക്കേ അതിന്നലെ തീർന്നു നാണത്തോടെ സ്വാതി പറഞ്ഞു ഇന്നലെ രാത്രി നിനക്ക് സുഖം തോന്നിയോ സ്വാതി നാണത്തോടെ പറഞ്ഞു അവൾക്കെന്തോ എന്റെ കൂടെ കളിക്കാൻ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അവളെ വാരി പുണർന്നു അമർത്തി അടക്കാ ചുണ്ടുള്ള മൂക്കിൽ ചുംബിച്ചു അവളെ അമർത്തി കെട്ടിപ്പിടിച്ചു പിടിച്ചു കുറച്ചു നേരത്തെ ചുംബനത്തിന് ശേഷം ഞങ്ങൾ പരസ്പരം ഒന്നകന്നു അതിനുശേഷം ഞാൻ അവളെ കോരിയെടുത്തു ബെഡിലേക്കിട്ടു ഞാൻ അവളോട് പറഞ്ഞു നിന്നെയൊന്ന് ശരിക്കും ഒന്നും കൂടി കാണാൻ ആഗ്രഹം അവൾ സമ്മതത്തോടെ എന്നെ നോക്കി ചിരിച്ചു ഞാൻ പതിയെ അവളുടെ നേരെ എൻ്റെ മുഖം താഴ്ത്തി ലക്ഷ്മി എൻ്റെ മുൻ അവളിൽ നിന്ന് തേപ്പ് കിട്ടിയതിന് ശേഷം ഞാൻ